യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. അതെ അതെ, വിശ്വസിച്ചു. അവിടെ ഇരുന്ന് അത്രയും പേരും മാഷാള്ളാ മാഷാള്ളാ, ഓ മെസ്സി വ്യഭിചാരി, യഥാർത്ഥത്തിൽ മെസ്സി ആരാ? ഉസ്തു പറഞ്ഞപ്പോഴാണ് അവിടെ ഇരുന്ന് കേട്ടോണ്ടിരുന്നവർക്കും ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അവർക്കെല്ലാം മനസ്സിലായത് ഇത് പഴയ വീഡിയോ എന്തോ, എന്നാൽ ഇത് ഞാൻ ഇപ്പഴ കണ്ടു. വല്ലാത്ത അവസ്ഥ തന്നെ. ഇവനൊക്കെ യഥാർത്ഥത്തിൽ മെസ്സി ആരാ? പച്ച വ്യഭിചാരി. ഞാൻ വീണ്ടും ഊണി ഊണി പറയുകയാണ്, മെസ്സി എന്ന് പറഞ്ഞാൽ പച്ച വ്യഭിചാരിയാണ്. ഊണി ഊണി പറയുന്നു അങ്ങനല്ലേ? ആ മെസ്സി ഒന്നുകൂടെ. അയ്യോ അണ്ണാ, ഏതോ എവിടുന്ന് ഇറങ്ങിയ മയിരനെ ഇവനൊക്കെ. ഇവനെയൊക്കെയാണോ പിടിച്ച് മയക്കും കൊടുത്ത് പ്രസംഗിക്കാൻ വിടുന്നത്? ഈ മുസ്ലിം സമുദായത്തോട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്നത് വേറെ ആരുമല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യരല്ല ഇവന്മാരാ. ഇതുപോലത്തെ വണ്ടന്മാരെ കാശ് കൊടുത്ത് നിർത്തി പ്രസംഗിപ്പിക്കുമ്പോൾ ഓർക്കണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ വർത്തമാനമൊക്കെ ആരോട് ഇവിടെ എന്തോ ഈ പറയുന്നത്, എന്ത് ഇവന്റെ പ്രശ്നം, എന്തോ എന്തിനാണ് ഇത് പറയുന്നതെന്നുള്ള ഏറ്റവും വലിയ രസം. ഓ വലിയ നീട്ടി പിടിച്ച പ്രസംഗമായിരിക്കും, അതിനിടയിൽ ഇതുപോലത്തെ കുറെ ഐറ്റം വരം കിടക്കും. മനസ്സിലായോ? മതവുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ? ഖുർആനുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ? അള്ളാഹുവോ മുഹമ്മദ് നബിയോ? എന്തിനെന്താവശ്യത്തിന് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഇവൻ ആരായിക്കോട്ടെ, ഇവൻ എവിടെയും പോയി ഈ പറഞ്ഞ പോലെ പുത്തളവും പഠിച്ച് വെച്ച് ഇത് പ്രസംഗിച്ച് ജീവിക്കുന്ന ഏതോ ഒരു നാറി, അത്രയേ ഉള്ളൂ. ആൾക്കാരെ പറ്റി ജീവിക്കുന്നവനാണ്. ഇതുപോലത്തെ പ്രസംഗങ്ങൾ നടത്തി ഭക്തന്മാരുടെ ഒക്കെ നിന്നിരുന്ന് ആ പ്രസംഗത്തിനൊക്കെ കാശ് മേടിച്ച് ഇനി പള്ളി ചുറ്റിപ്പറ്റിയുള്ള മറ്റ് കച്ചവടങ്ങളും അതുപോലെ തന്നെ ഉടായ്പൊക്കെ കാണിച്ച് എന്തെങ്കിലും ഉദ്ഘാടനമോ അല്ലെ പിന്നെ കല്യാണമോ ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ പോയി കപ്പിച്ച പറ്റി ജീവിക്കുന്ന ഏതോ നാറി, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇമാർക്ക് മൊത്തത്തിൽ കൊടുക്കാറില്ല. പുരോഹിതനായാലും കൊള്ളാം, ഇവൻ ഏത് മറ്റൊരുത്തവനായാലും അതിൽ കൂടുതലൊന്നും ഇവൻ ചെയ്യുന്നില്ല. അല്ലെ ഇങ്ങനത്തെ വണ്ടത്തിന് ആലോചിച്ചെടുക്കാൻ തന്നെ സമയമെടുക്കും. ബാക്കി സമയമില്ലാത്തവരാണ് ബാക്കിയുള്ളവരൊക്കെ, മനസ്സിലായി? ഇപ്പൊ എന്തെങ്കിലും പണിയുള്ളവരാണോ, ബിസിനസ് ആണോ, എന്താണല്ലോ അവർക്ക് ഇങ്ങനെ മെസ്സി? അതോ എന്ത് എന്ത് ആവശ്യത്തിന് ഇയാൾ ഇത് പറയുന്നത്? അത് എനിക്ക് മനസ്സിലാവും. മെസ്സിയെ വ്യഭിചാരിയോ? പച്ച വ്യഭിചാരിയോ? അയ്യോ മാമരോടൊന്നും തോന്നല്ലേ, വേറെ വിഷമൊന്നും തോന്നരുത്. നിന്നോടൊരു വിഷമം ഇല്ല, പുച്ഛം മാത്രമേ ഉള്ളൂ. വിവരക്കേട് അല്ല എന്ത്, നിന്നോടൊക്കെ എന്താണ് എന്ത്, ഇതിനകത്തൊക്കെ ആർക്കെങ്കിലും എന്തൊരു വിഷമം തോന്നുന്നു? ഒരുത്തരം വെളിവില്ലാതായിട്ട് പറഞ്ഞു പിടിപ്പിക്കുന്നു വിവരം കെട്ടവൻ. അങ്ങനെ ഒരുത്തരം അവൻ, നീ അവിടെ നിന്ന് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാ നിന്നെ കാണുമ്പോ ഒന്ന് ചിരിക്കാം. വിവരം കെട്ടവൻ പറഞ്ഞു കേട്ടോ, എന്നോട് മാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന് ഇതൊക്കെ പറയുമ്പോഴേ ആ ഒന്നും തോന്നത്തില്ല. ഓ എന്ത് വിഷമം തോന്നുന്നു, ഞാൻ അതില് ഒരു പുച്ഛം തോന്നും, സഹതാപവും തോന്നും. നിന്റെ അവസ്ഥ ഓർത്തിട്ട് എന്റെ പൊന്ന് മൈരേ മതി, നീ ഒന്ന് പറഞ്ഞില്ലേ, രണ്ട് പറഞ്ഞില്ലേ, പിന്നെ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരി? ഇത് തന്നെ പറയൂ ഒരു മണിക്കൂർ. ലേണസിയാരാ പച്ച വ്യഭിചാരി, ലേണസിയാരാ പച്ച വ്യഭിചാരി, പല ഭാവത്തിൽ പറഞ്ഞ എന്തൊരു മൈരാണ് ഇവരൊക്കെ. ഇഷു കഷ്ടം കേട്ട മൈരമാരെന്ന് പറഞ്ഞു കേട്ടേ കാണാൻ പറ്റി. ഓ കഴിഞ്ഞ വേൾഡ് കപ്പിൽ മാത്രമല്ല പല മത്സരങ്ങളും അർജന്റീന ജയിക്കും തോക്കും, അങ്ങനെ പലതും സംഭവിക്കും. ഫുട്ബോളൊക്കെ ഒരു ഗെയിമാണ്, അതിനകത്ത് അങ്ങനെ തോൽവിയും പരാജയമൊക്കെ ഉണ്ടാവും. അത് സ്പോർട്സ് മെൻസിലെല്ലാം കാണും. ഞങ്ങളൊക്കെ അർജന്റീനയുടെ ആരാധകരുണ്ട്, മെസ്സിയുടെ ആരാധകരുണ്ട്, ബ്രസീലിന് ആരാധകരുണ്ട്, ജർമ്മനി എല്ലാ ടീമിനും ആരാധകരുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം തോറ്റു, ഓക്കെ തോറ്റു, അത് കഴിഞ്ഞ് നോക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയുടെ അത് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും, കളി കാണുന്നവർക്ക് മനസ്സിലാവും ഇത് എങ്ങനെ തോറ്റുന്നൊക്കെ. പക്ഷെ അന്നം കണ്ടുപിടിക്കുന്നത് അങ്ങനെയല്ല തോറ്റത്, മെസ്സി കളി കഴിഞ്ഞിട്ട് എന്തോ കാമുകിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എൻ്റെ പറഞ്ഞ പ്രശ്നമാണ്. അങ്ങനെയാണ് മെസ്സി വ്യഭിചാരി ആവുന്നത്, ഭയങ്കര രസമാണ്. എൻ്റെ കണ്ടെത്തലുകൾ ശാസ്ത്രജ്ഞന്മാർ പോലും ഇങ്ങനെ കണ്ടുപിടിക്കാറില്ല ഇപ്പോൾ വന്ന് വന്ന്. പക്ഷേ ഇപ്പോൾ ഇതുപോലത്തെ ചില ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരിങ്ങനെയാണ് പലതും കണ്ടുപിടിക്കുന്നത്. എന്തേലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങും രാവിലെ. എന്നാലും ഇവനെങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ മാത്രം ചിന്തിക്കാൻ എങ്ങനെ പറ്റുന്നു? എന്ത് കണ്ടാലും ഇവിടെ വേൾഡ് കപ്പിൽ എങ്ങാണ്ട് അർജന്റീന തോറ്റേന് മെസ്സിയെ തെറുകളെ കാണുന്നത്, അതിന് അവൻ പറയുക മെസ്സി വ്യഭിചാരിയാണ്, പച്ച വ്യഭിചാരി, പച്ച വ്യഭിചാരി. ഇപ്പം വല്ല അർജന്റീന ഫാനായിട്ടോ വലുതോ അങ്ങനെ തോൽവി അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ കിടന്ന് ഈ ഉബ്രാന്ത് കാണിക്കുന്നതാണ്. ചിലരുണ്ടല്ലോ ഇങ്ങനെ തോറ്റു കഴിഞ്ഞാൽ പിന്നെ കിടന്നുകൊണ്ട് അതല്ല ഇതല്ല അവൻ അങ്ങനെ ഇതുകൊണ്ടല്ലോ ഇങ്ങനെ ഇതുകൊണ്ടല്ല സച്ചിൻ അങ്ങനെ കാണിച്ചില്ല അങ്ങനെ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കൊച്ചു പിള്ളേരുണ്ട്. വേണ പോസ്റ്ററൊക്കെ വലിച്ച് കയറി കളയും, അതുപോലെ അവരുടെ ഫുട്ബോൾ കളി കണ്ട് പ്രാന്തായിട്ടാണ് ഇറങ്ങിയാൻ തോന്നുന്നു. എന്നാലും ഒരു ഘട്ടമായില്ല പരാജയത്തിന്റെ ഭീതി മാറ്റാൻ എന്ത് ചെയ്തു, അതാണ് പുള്ളി കണ്ടുപിടിച്ചത്. മനസ്സിലായി? പിറ്റേ ദിവസം കളി തോറ്റു കഴിഞ്ഞിട്ടേ ആ ഒരു ഭീതി മാറ്റാൻ വേണ്ടി മെസ്സി എന്താണ് ചെയ്തത്, അതാണ് ഇവിടെ വിഷയം. അങ്ങനെ ചെയ്യരുത്, ആരും അങ്ങനെ ചെയ്തത്, തോറ്റാൽ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയ്തത്. അത് മെസ്സേജ് ഉണ്ടോ, ഇതൊക്കെ ഭയങ്കരമായ മെസ്സേജ് ഉണ്ട്. പഠിച്ചിട്ട് വിമർശിക്കൂ, കേട്ടിട്ട് വിമർശിക്കൂ, കണ്ടിട്ട് വിമർശിക്കൂ, ഫുട്ബോൾ കളിച്ചിട്ട് വിമർശിക്കൂ. ഇവൻ ഫുട്ബോൾ ആരാധകൻ തന്നെയാണ് കേട്ടോ. ഏതോ മാഗസിനിലെ ഫോട്ടോയൊക്കെ പറ്റി കണ്ടപ്പോഴുള്ള പുള്ളിക്ക് തോന്നിയ, പുള്ളി ഓരോരുത്തർക്ക് ഓരോന്ന് തോന്നുമല്ലോ, ഓരോന്ന് കാണുമ്പോൾ ഇപ്പോൾ ഒരു മാഗസിൻ്റെ കവർ കാണുമ്പോൾ എനിക്കെന്ത് തോന്നി എന്നൊരു സംഭവമാണ്. പക്ഷേ ഇവൻ എന്തോ കണ്ടാലും അത് കാണും പെണ്ണോടൊക്കെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ അതാ വ്യഭിചാരം, വ്യഭിചാരം, പച്ച വ്യഭിചാരം, നീല വ്യഭിചാരം, ചുമന്ന വ്യഭിചാരം, മഞ്ഞ വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. പുള്ളിക്ക് ഇങ്ങനെ കളർ റീഡിംഗ് ഒക്കെ ഉണ്ടാവും, എങ്ങനെയാണ് അതൊക്കെ ഇടുന്നത് അറിയത്തില്ല. ഇവന് പച്ച കൊള്ളാം. ഇത് തന്നെയല്ലേ നീ നേരത്തെ പറഞ്ഞ, അതെ അർജന്റീന തോറ്റ് കഴിഞ്ഞപ്പോ ആ പറ ബാക്കി പറ അപരാധം, ഇനിയും കുറച്ചുകൂടെ അപരാധം പോരട്ടെ എന്ന് നാണം ഇല്ലാത്തവൻ. അയ്യോ എന്നിട്ട് പാടുന്ന അവനിരുന്നുണ്ട്, ഈ ഖുറാനൊക്കെ ഓതുന്ന പോലല്ലേ, അല്ല അങ്ങനെയൊക്കെ വായിക്കുന്ന പോലല്ലേ ഇവൻ ഈ തെണ്ടിത്തരം വിളിച്ച് പറയുന്നത്, ഇവനെയൊക്കെ വെച്ചോണ്ടിരിക്കാവോ. ഇതിപ്പോ പറയുന്നത് എന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് ഡിസ്ലൈക്ക് ക്യാമ്പയിൻ നടത്തി 42 ഡിസ്ലൈക്ക് അടിക്കാനൊക്കെ ഭയങ്കര ഊർജ്ജമാണ്.
പക്ഷെ ഇങ്ങനത്തെ തെണ്ടുത്തരം പറഞ്ഞു ആ ഒരു ഇസ്ലാം കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ നാറ്റിക്കാൻ അല്ലെ അത്ര എന്താ പറയുക ഒരു നശിച്ച ചിന്താഗതിയുള്ള മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലത്തെ പ്രസംഗങ്ങൾ നടത്തുന്ന ഇമ്മാതിരി നാറികളെ അത് ഏത് മതത്തിലും ഉണ്ട്, എല്ലാ മതത്തിലും ഉണ്ട്, അത് മുസ്ലിം കൂട്ടത്തിന് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും ഇതൊന്നും ഇല്ലാത്തവൻ്റെ ഇടയിൽ വരെ ഇങ്ങനത്തെ കച്ചറകളുണ്ട്. ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ അങ്ങോട്ട് ഒന്നധികം അവസരങ്ങൾ കൊടുക്കാതിരുന്നാൽ അതിന് പ്രശ്നം ഇല്ലാണ്ടാവും, നാണക്കേട് ഒഴിവാകും, മനസ്സിലായോ? ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം ഇങ്ങനത്തെ തെണ്ടികളൊന്നും അല്ല. പക്ഷെ ഇവന്മാരുണ്ടല്ലോ, ഇവന്മാര് ബാക്കിയുള്ളവരെ മൊത്തം നാണംകെടുത്തു, മനസ്സിലായോ? അതാണ് ഇവിടുത്തെ പ്രശ്നം, ഇവന്മാരാണ് പ്രശ്നം, അല്ലാതെ ബാക്കി സാധാരണക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇവരില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും, കണ്ടോ? അത് നീ തോറ്റേനെ അവൻ കണ്ടു ഉണ്ടായിക്കൊണ്ട് ഒരു എയർപോർട്ടിൽ പോയപ്പോൾ ഏതോ മാത്സിന്റെ മുന്നിൽ വന്ന കവർ ഫോട്ടോ നോക്കിയിട്ട് അവൻ കണ്ടുപിടിച്ചാണ് വ്യഭിചാരവും മറ്റേതും മറിച്ചത്. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നവനെയൊക്കെ പിടിച്ച് ആരാണോ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്, ഇത് അപ്പോൾ ഒരു സംശയം തോന്നില്ല, ഈ കമ്മ്യൂണിറ്റിലുള്ളവർ എല്ലാവരും ഇങ്ങനെയാണോ, ഇവരുടെ നേതാക്കൾ ഇങ്ങനെയാണ്, അവർ പ്രസംഗിക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെ സംസാരിക്കുന്നവരാണ്, ബാക്കിയുള്ളവർ എല്ലാവരും എങ്ങനെ ഇത് മനസ്സിലാക്കും? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മെസ്സിയുടെ ഒരു ഫോട്ടോ എവിടെ ഇട്ടു, മെസ്സിയുടെ എങ്ങനെ നിന്ന ഫോട്ടോ വന്നാലും അത് ഇങ്ങനെയൊക്കെ ആണെന്ന് വളച്ചൊടിച്ച് ഒരു പ്രസംഗം തന്നെ നടത്താനായിട്ട് അവസരം ഒരുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഇവൻ വേദനും യൂട്യൂബിൽ ഇരുന്നോ, ഇപ്പം ഞാൻ പറഞ്ഞത് ഒറ്റയ്ക്ക് ഒരാൾ നിന്ന് സംസാരിക്കാനും കുഴപ്പമില്ല, ഇതൊരു സമൂഹത്തിന്റെ മുന്നിൽ വലിയൊരു സദസ്സിൽ അത് കേട്ടോണ്ട് അവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മനസ്സിലായി? ഇവനെ അവിടെ കൊണ്ടുവന്നേക്കുവാണ്, ഒരു പരിപാടി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, ഈ തെണ്ടിത്തരം പറയാൻ, മനസ്സിലായി? ഇതൊക്കെ കാണുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് സംശയം തോന്നുന്നത്, ഈ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം അത് കൂടാതെ അപ്പുറത്തോട്ട് ആരൊക്കെയുണ്ടോ അവരെല്ലാം ഇത്ര നശിച്ച ചിന്തയുള്ള മനുഷ്യനാണെന്ന് തോന്നിപ്പോകും, മനസ്സിലായോ? അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഇതൊക്കെ കേൾക്കാതിരിക്കുന്നവർ പോലും ചിലപ്പോൾ മുന്നേ ഇരുന്നോണ്ട് കേട്ടിട്ട് ഇവൻ എന്ത് പറയുന്നത് ആലോചിച്ച് കാണും. പക്ഷേ പിന്നീട് ഇവന് അവസരം കിട്ടുന്നുണ്ട്, ഇവനൊന്നും ഒരിക്കലും സംസാരിക്കാൻ ഒരിക്കലും ചിലപ്പോൾ കുറെ പ്രശ്നങ്ങൾ വരും. ഇത് ഒറ്റ മതി, ഇതോടെ നിർത്തിക്കോളാം വേണം, പൊക്കോ അല്ല, നീ തന്നെ ഇവിടെ ഇരുന്ന് പറ ഇവിടെ ഇതുപോലെ വല്ല യൂട്യൂബിൽ വല്ല നോക്കിടുവോ, അങ്ങനെയുള്ള വഴിക്കൊക്കെ വിടുക, അവരെ പൊതു ചടങ്ങുകളിൽ നിന്ന് ഒഴിവാക്കണം, മനസ്സിലായി? അത്രേ പറയാനുള്ളൂ, അല്ല വേറെ കാര്യം ഇപ്പം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്തോ പറഞ്ഞാൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, അല്ല എൻ്റെ മാത്രം, ഞാനൊരു എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം മൊത്തം ഇല്ല, അല്ലെങ്കിൽ ഞാൻ ആരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നില്ല. വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? മന്ദബുദ്ധികളെ, ബോധമില്ലാത്തവന്മാർ, ഓരോ വെളിവില്ലാത്തവന്മാർ ഇറങ്ങിയേക്കോ, ഓരോ പൊട്ടത്തരം കാണിക്കാൻ. നീ ഒന്നും ഇങ്ങനെ സംസാരിക്കരുത്, നിങ്ങളൊരു റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തോന്നും ആളുകൾക്ക്. അങ്ങനെയാണോ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാം ഇവന് റെപ്രസെൻറ്റേറ്റീവ് ആണോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ മോശം ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നും, കേട്ടോ? ഉള്ളതായി ഓ, ഇവൻ പറയുന്നത് ആ മാഗസിനിൽ വന്ന ഫോട്ടോ ഈ പരാജയത്തിന്റെ നിരാശ മാറ്റാൻ വേണ്ടിയിട്ട് മെസ്സി എന്തോ ചെയ്തു എന്നാണ് കേട്ടോ കണ്ടെത്തിയിരിക്കുന്നത്. മഹാൻ മഹാനായ ഹവായ് ബീച്ചിലേക്ക് എന്തോ ചെറിയ വസ്ത്രം ധരിച്ച കാമുകയുമായി വ്യഭിചാരം നടത്താൻ പോയ ലയണൽ മെസ്സി, അവന്റെ ഒരു അവസ്ഥ പോയിക്കോട്ടെ, ലയണൽ മെസ്സി അവന്റെ കാമുകയോ ഭാര്യയോ ഇനി ആരെങ്കിലും ആയിക്കോട്ടെ, അവനത് പരാജയത്തിന്റെ ക്ഷീണം മാറ്റാനോ അവൻ നാണക്കേട് മാറ്റാനോ അല്ല അതിലുണ്ടായ എന്തെങ്കിലും ഉണ്ടായി ഒരു പ്രശ്നം മാറ്റാൻ അയാൾ അയാളോട് തട്ടിക്കൊണ്ട് പോകുന്നല്ലോ ചെയ്തല്ലേ, എന്നെ പിടിച്ച് കൊല്ലോ, ബോംബ് വരെ കെട്ടി ഒന്ന് പൊട്ടിക്കാൻ വന്നോന്നല്ലോ, ആണോ? അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, പീഡിപ്പിക്കാനും ബലാത്സംഗം ചെയ്യാനും ഒന്നും മെസ്സി ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കണ്ടാ തോന്നുന്നത്, ഓക്കെ അവരുടെ കാര്യമാണ്, അവരുടെ പേഴ്സണൽ, അവർ രണ്ടുപേരും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവും, ഇനി ബന്ധം ഇല്ലെങ്കിൽ തന്നെ പരസ്പര സംഭവത്തോടുകൂടി രണ്ടുപേര് എങ്ങോട്ടേലും യാത്രയാവുകയാണ്, എന്തിന് മയാമി ബീച്ച് എവിടെയും പോട്ടെ, ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം മയാമി ബീച്ച് ടു വാഷിംഗ്ടൺ ഡി സി. അപ്പോ അങ്ങനെ ആരെങ്കിലും പോയാൽ അത് വ്യഭിചാരമാണ്, പച്ച വ്യഭിചാരിയാണ്, പച്ച വ്യഭിചാരിയാണ് എന്നൊക്കെ പറയുന്ന ഒരു മാനസിക രോഗം എന്ന് പറയുന്നത് ഒരു ചെറിയ രോഗമല്ല, ഇവൻ ചെറിയ ഒരു വസ്തു അല്ല കേട്ടോ, ഇത് കൂടിയാലും അവൻ പുലിയല്ല, ഇവൻ സിംഹം, കൊള്ളാവിടാവേ. നിന്റെ ഒക്കെ മുന്നിൽ കൂടി നാട്ടിലുള്ളവരൊക്കെ നടക്കുന്ന എന്ത് ഹ്യൂ എന്തൊക്കെയായിരിക്കും ഇവർ തോന്നുന്നത്, ആരെങ്കിലും രണ്ടുപേരും നടന്നു പോകുന്നുണ്ടാല് അവൻ ഇരുന്ന് സംശയിക്കുമായിരിക്കും, ഇത് കാമുകയാണോ, ഇത് ഭാര്യയാണോ, ഹ്യൂ ഇത് വ്യഭിചാരമാണോ, ആയിരിക്കും വ്യഭിചാരമായിരിക്കും, വ്യഭിചാരമാണോ, നമ്മുടെ മെയിൻ വ്യഭിചാരമാണോ, നമുക്ക് കൂടുതൽ താല്പര്യം വിചാരത്തെ പറ്റി പറയാനാകുമ്പോൾ നമ്മുടെ കണ്ണ് മിക്കവാറും ഈ പറഞ്ഞ മഞ്ഞ ബാധിച്ചവനെല്ലാം മഞ്ഞ പോലെ കാണുന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയവന്, മനസ്സിലായോ? അല്ലാതെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചോ, ഈ ഒരു പോസ്റ്റ് ലോകം മുഴുവൻ കണ്ടു കാണുന്നത്, ഫുട്ബോൾ ആരാധകരെ മുഴുവൻ മനുഷ്യനും കണ്ടിട്ടുണ്ടാവും, ഈ പോസ്റ്റ് ഒക്കെ ഈ ഫോട്ടോ ഏത് ഫോട്ടോ ആണെന്ന് എനിക്ക് അറിയത്തില്ല, ഏതെങ്കിലും മാഗസിന്റെ മുന്നിൽ വന്ന ഫോട്ടോ കണ്ടിട്ട് ഈ ഒരു മൈരൻ അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിക്കാണോ? ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്ക്, എത്ര എത്ര ഫോട്ടോസ് നമ്മൾ ഡെയിലി കാണുന്നത്, ഇങ്ങനത്തെ മാനസികമായിട്ട് പ്രശ്നമുള്ള ആളുകൾ, അതായത് എന്ത് കണ്ടാലും ഇങ്ങനെ ചിന്തിക്കുന്ന അത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള തരന്താണ് ചിന്താഗതിയുള്ള വൃത്തിയായ മനുഷ്യർക്കല്ല, അത് ആർക്ക് തോന്നില്ലെന്നേ, ഇതൊക്കെ കണ്ട് എന്തിനും ഇങ്ങനെ ആവശ്യമില്ല ചിന്തിക്കുന്നത്, നമുക്ക് വേറെ പണിയില്ല, ഇവന് വേറെ പണിയൊന്നും ഇല്ല, മനസ്സിലായി? ഞാൻ പറഞ്ഞത് ഇവൻ വെറുതെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പ്രസംഗിച്ച് ആ പള്ളിയിലുള്ള ഉടായ്പ കാണിച്ച് നടക്കുമായിരിക്കും. അപ്പൊ അവന് ഇത് കാണുമ്പോൾ ഇങ്ങനെ വ്യഭിചാരം, ഇവിടെ ഒരു വ്യഭിചാരം നടന്നിരിക്കുന്നു, കം ഓൺ സിഡീസ്, നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ പഠിക്കണ്ടേ, അന്വേഷിക്കണ്ടേ, ശാസ്ത്രീയമായി തെളിയിക്കണ്ടേ? സാധാരണ വ്യഭിചരിക്കാൻ പോകുമ്പോൾ നമ്മളൊക്കെ ആരും കാണാതെയാണ് പോകുന്നത്, പക്ഷെ മെസ്സി ഇവിടെ എല്ലാരും കാണി പോയി, അതിന്റെ ഫോട്ടോ ഇവിടുത്ത കാഗസിന്റെ കവറിൽ വന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. അതിന് നീ പാടുന്നേ, നീ ഇത്ര ഇത്ര കഞ്ഞി പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ പാട്ടൊന്നും പാടരുത് കേട്ടോ, അല്ല ശരി, ഞാൻ നേരത്തെ അവതരിപ്പ് കുണാനൊക്കെ ആൾക്കാർ വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒരു ഉപോയറ്റിക്കായിട്ടൊക്കെ എന്തോ ചെയ്യാറുണ്ട്, ഇതൊക്കെ ഇനി ഇങ്ങനെയല്ലേ, അല്ലേ? അങ്ങനെയൊന്നും ചെയ്യണ്ട, നീ പറയുന്നത് കഞ്ഞിപ്പരിപ്പ് കഞ്ഞിത്തരം ചേട്ടത്തരം നാരത്തരവും തെണ്ടിത്തരമാണ്, മനസ്സിലായി? ഒരാളെ പറ്റി ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചിന്തിച്ചിട്ട് വിളിച്ച് പറയുമ്പോൾ നീ ഇതിനെ ഇങ്ങനെ 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 ട്യൂൺ എടുത്തു, നീ ഇതിനെ പാടുന്നേ,
നിനക്ക് വേറെ മെസ്സിയാണ്ട് പോയപ്പോ അവന് ഫോട്ടോ അങ്ങോട്ട് ഓക്കെ സാധാരണ വിചാരിക്കാനൊക്കെ പോകാം നമ്മളൊന്നും അങ്ങനല്ല. അവൻ പോകുന്നുണ്ട്, അവൻ അവനെ ഇങ്ങനെ പറഞ്ഞാൽ മതി. നീ അതിന് ഈ ട്യൂണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വർക്ക് ചെയ്തുകൊണ്ട് ഖുർആനാന്നൊക്കെ വിചാരിക്കും, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നീ ഇങ്ങനെ തരത്തില്ല, നീ പറയുന്നത് ഇതാണ് നിന്റെ എന്താ പറയുക, നീ പറയുന്ന ശരിക്കുള്ള ഈ കാര്യങ്ങളൊക്കെ പറയേണ്ട ടോൺ ഇതാണ്, അല്ലാതെ ഒരിക്കലും മറ്റു രീതി പറയണ്ട. നീ മനസ്സിലാവുന്നുണ്ടോ? കേടാ ഇങ്ങനെ കാണിക്കണം എന്നിട്ട് അപ്പോഴാ കറക്റ്റ് ആവുന്ന. അല്ല നീ ഇവിടെ കിടന്നുകൊണ്ട് വെച്ച ഞാനേ അത് വേണ്ട. ഓ മെസ്സി അവനുണ്ടല്ലോ, കളിത് വറ്റപ്പോ ഞാൻ കണ്ടതാ, മാസിന്റെ ഒരു കവറ് കണ്ടതാണ്. അവന് അവനവന്റെ മറ്റേ അവളുണ്ടല്ലോ, ഒച്ച അവർക്ക് അവളെ കൊണ്ട് വിഭജിച്ചിരിക്കാനാ പോയത്. നമ്മളൊക്കെയാണ് അങ്ങനെയാണോ നമ്മൾ ഇങ്ങനെ കാര്യം കാണാതെ വിചരിക്കുന്നത്? അവൻ എല്ലാവരുടെ മുന്നിൽ കൂടെ ആ അച്ഛ വിചാരി അവനോ വിചാരിക്കാനായി പോകുന്ന സമയത്ത് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചതാണ് ഇവര് കളി കഴിഞ്ഞപ്പോൾ. ഓക്കെ മെസ്സിയും മെസ്സിയുടെ കാമുകിയോ ഭാര്യ ആരും ആയിക്കോട്ടെ, ഭാര്യയാണെന്നാണ് ഇവിടെ ആരോ ട്രോൾ ചെയ്തേക്കുന്നത്, എന്തോ ആയിക്കോട്ടെ, അതൊരു വിഷയമേ അല്ല. എയർപോർട്ടിലേക്ക് പോകുമ്പോൾ തന്നെ പുള്ളി ബാക്കിയൊക്കെ ഇവിടെ പച്ച എയർപോർട്ടിലേക്ക് പോകുമ്പോൾ വ്യഭിചാരത്തിന് പോകുന്ന വഴിക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത പച്ച വ്യഭിചാരിയാണ് ലയണൽ മെസ്സി. ഞാനൊരു മന്യൻ, ഞാൻ ആരും കാണാതെ വിഭജിക്കുന്നതാണ് എനിക്കിഷ്ടം. സാധാരണ വ്യഭിചാരികൾ വിജയിക്കാൻ പോകുമ്പോൾ ആരും കാണാതെ പോകുന്നു, പക്ഷേ ലയണൽ മെസ്സി എയർപോർട്ടിൽ വെച്ച് പോസ് ചെയ്താണോ അതിന്റെ പ്രശ്നം, അതോ ലയണൽ മെസ്സി വിഭജിക്കുന്നതാണോ അതിന്റെ പ്രശ്നം, അതോ അർജന്റീന തോറ്റതാണോ അതിന്റെ വിഷയം? ഇവനീ ഫുട്ബോളും ക്രിക്കറ്റും വിംബിൾഡൺ ഒന്നും കാണാറില്ലേ, അവിടെ എല്ലാം വ്യഭിചാരിണികളാന്ന് പറയുമ്പോൾ വേണേ. മറ്റേ വേഷം അതായത് അയ്യോ ഒളിമ്പിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നീന്തൽക്കുളത്തിലേക്ക് ചാടുന്ന വ്യഭിചാരിണികൾ, അവർ അർത്ഥരംഗ വേഷം ഇട്ടുകൊണ്ട് വ്യഭിചരിക്കുവാൻ നീന്തൽക്കുളത്തിലേക്ക് ചാടി അവിടെ കണ്ടുതിരിക്കുന്നവരെല്ലാവരും അവരുടെ മനസ്സിലൂടെ വ്യഭിചരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയും വേണമെങ്കിൽ. കാരണം അവിടെ ഇങ്ങനത്തെ കണ്ടു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്തോ തോന്നുന്നേ, മനസ്സിലായില്ലേ? ഇവനെന്താ തോന്നാൻ പോകുന്ന ആരോടും പറയണം, ഇവന്റെ അറിയാമല്ലോ. ഇവനീ മറ്റേ പെണ്ണുങ്ങളെ കാണാൻ പറ്റാതിരിക്കും, പൊതിഞ്ഞു കിടന്നു പറഞ്ഞിരിക്കുന്നവൻ ഒളിമ്പിക്സ് കണ്ടാൽ അങ്ങനെ ഇരിക്കും. അങ്ങനെയാ അത്, അവനത് അത് വ്യഭിചാരമോ മറ്റേ വിറകുള്ളിയായിട്ടൊക്കെ തോന്നും, മനസ്സിലായില്ലേ? നീന്താൻ പോകുമ്പോൾ മറ്റേ പറത്തൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ, മോദമൊക്കെ മറച്ച് ശ്വാസം മുട്ടി ചാവും, ആ എന്തിലാണ്ട് നീന്തി എങ്ങനെ നീന്തി ഇതൊക്കെ ഇട്ടുകൊണ്ട് ഇവ വേണേ. പിന്നെ നീ ഒളിമ്പിക്സൊന്നും കാണാറില്ലേ? വ്യഭിചാരിണികളുണ്ട് ലോകത്തുള്ള മുഴുവൻ വ്യഭിചാരിണികളും, അല്ല ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും വ്യഭിചാരിണികളായ സ്ത്രീകളുടെ സംഗമം. അവിടെ കുറെ വ്യഭിചാരിണികളായ സ്ത്രീകൾ ബിക്കിനിയൊക്കെ ഇട്ട് വെള്ളത്തിലേക്ക് ചാടുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളും, അവർക്കെല്ലാം മനസ്സിൽ വ്യഭിചാരമാണ്. അല്ലാതെ എന്ത് തോന്നാൻ, നമുക്കതല്ലേ അറിയൂ, നമ്മളിതല്ലേ കാണൂ. എടാ പോടാ, എടാ പോടാ മയിലേ, നിനക്ക് നാണമില്ലേ? എടാ ഊളേ, ഇറങ്ങി പോടാ, ഇനി മേലെ ഈ പരിപാടി അവതരിപ്പിക്കരുത് കേട്ടോ.